ഒരു കുഞ്ഞിക്കാലു കാണാനായി അവർ നടത്താത്ത ചികിത്സകളില്ല. നേരാത്ത നേർച്ചകളില്ല. ഒടുവിൽ ദൈവം കണ്ണു തുറന്നു. കടിഞ്ഞൂൽ പ്രസവത്തിൽ അഞ്ചു കൺമണികൾ. ഒരുമിച്ച് പിറന്നവർ അഞ്ചു പേരും ചേർന്ന് ഒരമ്മയ്ക്ക് സമ്മാനിക്കുന്നത് എന്താണെന്നറിയണ്ടേ? പതിനേഴാം വയസ്സിലായിരുന്നു റസീനയുടെ വിവാഹം. ഗൾഫുകാരനായ നസറുദ്ദീനായിരുന്നു വരൻ. അവധിക്ക് പലവട്ടം നസറുദ്ദീൻ നാട്ടിൽ വന്നു പോയിട്ടും ഒരു കുഞ്ഞിക്കാലു കാണാനുള്ള ഭാഗ്യം മാത്രം ഇവർക്കുണ്ടായില്ല. പതിനേഴാമത്തെ വയസ്സിലായിരുന്നു കല്യാണം കഴിഞ്ഞത്. പിന്നെ ഇവിടെ ഇല്ല, ഗൾഫിലില്ലേ. രണ്ടു മാസം കഴിഞ്ഞങ്ങ് പോയായിരുന്നു. വീണ്ടും ഒന്നര വർഷം കഴിഞ്ഞ് അവധിക്ക് വന്ന അന്നേരം ഒന്നും ആയില്ല. വർഷങ്ങൾ പലത് കടന്നുപോയിട്ടും വീട്ടിൽ വിശേഷങ്ങളൊന്നുമില്ലാതായപ്പോൾ നസറുദ്ദീൻ ഗൾഫ് വാസം തൽക്കാലം മതിയാക്കി. പിന്നെ ചികിത്സകളുടെയും നേർച്ചകളുടെയും കാലം. കുട്ടികളില്ലായിരുന്നപ്പോൾ ഗൾഫിലെ ഇത് കമ്പനി അവധി തീർത്ത് വെച്ച് പോരുന്നു. അങ്ങനെ നിന്ന് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. ചങ്ങാൻകുളങ്ങര പോച്ചറ ചങ്ങാൻകുളങ്ങര RCPM ഹോസ്പിറ്റൽ, ഡോക്ടർ നാരായണക്കുറു. ഒടുവിൽ പ്രാർത്ഥനകൾ ഫലം കണ്ടു. ഏഴു വർഷത്തോളം കുട്ടികളില്ലാതിരുന്ന ഈ ദമ്പതികളുടെ മനസ്സിൽ സന്തോഷപ്പൂത്തിരി കത്തിച്ച് ആ വാർത്ത പുറത്തുവന്നു. ട്രീറ്റ്മെൻറ്റ് തുടങ്ങി രണ്ടു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഗർഭകാലം റസീനയ്ക്കൊരു പരീക്ഷണ ഘട്ടമായിരുന്നു. മെലിഞ്ഞ പ്രകൃതക്കാരിയായിരുന്ന റസീന ഗർഭാവസ്ഥയിൽ പിന്നെയും ക്ഷീണിച്ചു. നാലാം മാസത്തിൽ സ്കാനിംഗ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഏവരും ഞെട്ടി. നാലാം മാസത്തിൽ നാല് കുട്ടികളുണ്ടെന്ന് അറിയാം. വീണ്ടും സംശയം കൊണ്ട് എട്ടാം മാസത്തിൽ വീണ്ടും സ്കാൻ ചെയ്തായിരുന്നു. സ്കാൻ ചെയ്തപ്പം മാവേലിക്കരയിൽ VSM ഹോസ്പിറ്റലിൽ സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും അവിടെ നാല് കുട്ടികളെന്നാണ് പറഞ്ഞു. നാല് കുട്ടികളെയാണ് റസീന ഗർഭത്തിൽ വഹിക്കുന്നതെന്ന വിവരം പുറത്തു വന്നതോടെ വീട്ടുകാരുടെ ആധിക്ക് തീപിടിച്ചു. വേണ്ട മുൻകരുതലുകൾ എടുത്തുകൊള്ളാൻ ഡോക്ടർമാർ ഇവരോട് ആവശ്യപ്പെട്ടു. ഡോക്ടർ പറഞ്ഞിരുന്ന പോലെ ഇവിടെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കൊണ്ടുവേണ്ടി വരും, അതുകൊണ്ടെല്ലാം അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നടത്തണമെന്ന് പറഞ്ഞു. ഇങ്ങനെ കൊണ്ടുവന്നു രാത്രി 10:30 ഇവിടുന്ന് കൊണ്ടുവരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ നേരത്തെ പറഞ്ഞിരുന്ന ബ്ലഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും വാഹനവും മറ്റും എല്ലാം നമ്മളതിൻ്റെ ഇതുപോലെ റെഡിയാക്കി എല്ലാം നിർത്തിയിരുന്നു. എൻ്റെ അടുത്ത് ആദ്യം അറിയിച്ചില്ലായിരുന്നു നാല് പിള്ളേരുണ്ടെന്നുള്ളത്. ആദ്യം ഒന്നും അറിയത്തില്ലായിരുന്നു. രണ്ട് പിള്ളേരുണ്ടെന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളായിരുന്നു. ഞാൻ എട്ടാമത്തെ മാസത്തിൽ സ്കാൻ ചെയ്തപ്പോഴറിയുന്നത്. അവശ്യ സന്ദർഭമുണ്ടായാൽ പ്രതികരിക്കാൻ തക്ക സന്നാഹവുമായി ബന്ധുക്കളൊക്കെയും ആശുപത്രിയിൽ നിൽക്കെ റസീനയെ ലേബർ റൂമിൽ പ്രവേശിപ്പിച്ചു. പ്രാർത്ഥനകളുമായി വീട്ടുകാർ പുറത്തു നിൽക്കെ ആ വിവരം പുറത്തുവന്നു. പതിനൊന്നേ മുക്കാലായപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചു എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു.
अभिप्रायमें ऐसी प्रत्येक अभिप्राय इवड़े पर अब वे अगर पन्न पत् प्रसविक अगर आदमी प्रसवि अंज मिनट रू प्रसवि मिनट मूं प्रसवि पत् मिनट नालाम प्रसवि नाल प्रसवि कुटलो നാല് കുട്ടികളും പുറത്തു വന്നതോടെ ഡോക്ടർമാർ നെടുവീർപ്പിട്ടു പക്ഷേ റസീനയ്ക്ക് അപ്പോഴും അസ്വസ്ഥതകൾ മാറിയിരുന്നില്ല നാല് പേരെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അറിയത്തില്ലായിരുന്നു ഇങ്ങനെ കുട്ടി ഉണ്ടെന്നുള്ളത് ഡോക്ടർ പറഞ്ഞു നാല് പിള്ളേരെ അങ്ങ് പ്രസവിച്ചില്ല സുഖമായിട്ട് എന്ന് ചോദിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വയറിൽ വ്യത്യാസം കണ്ടപ്പോൾ ഡോക്ടറെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഒരു കുട്ടി കൂടി ഉണ്ടെന്ന് പറഞ്ഞു ഒടുവിൽ സർവരേയും ഞെട്ടിച്ചുകൊണ്ട് ഒരാൾ കൂടി പുറത്തു വന്നു വെറും 750 ഗ്രാം മാത്രമായിരുന്നു ആ കുഞ്ഞിന്റെ തൂക്കം ഏറ്റവേളയ കുഞ്ഞ് 750 ഗ്രാമേ ഉള്ളായിരുന്നു പ്രസവിച്ചപ്പോൾ അതങ്ങനെയാ മറ്റുള്ള കുട്ടികളുടെ വയറിൽ അങ്ങ് മറവിനായി ഏറ്റവും അങ്ങ് അടിയിലായി പോയി അങ്ങനെ തെളിഞ്ഞില്ല സ്കാനിങ് അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഈ അഞ്ചാമത്തെ കുട്ടിയെ പ്രസവിച്ച് ഇങ്ങനെ കൊണ്ടുവന്നൊരു 700 ഗ്രാമേ ഉള്ളായിരുന്നു അതിൻ്റെ കാര്യം പറയുന്നത് നമ്മൾ കണ്ടാൽ ഈ ഇലക്ട്രിസിറ്റിയുടെ ബോർഡിനകത്ത് എഴുതി വയ്ക്കുമല്ലോ അപായം എന്ന് അതേ രീതിയിൽ തന്നെ ആയിരുന്നു ആ കുട്ടിയുടെ ആദ്യത്തെ സ്വഭാവം കുട്ടികളെ പെട്ടെന്ന് തന്നെ ഇൻക്യുബേറ്ററിലേക്ക് മാറ്റി ദിവസങ്ങൾ നീണ്ട ആശുപത്രിവാസം കുട്ടികളെല്ലാം പെട്ടെന്ന് തന്നെ സാധാരണ നിലയിലെത്തി മൂത്തതിന് 1600 മോന് മൂത്ത മോന് രണ്ടാമത്തെ മോന് 1400 മൂന്നാമത്തെ മോള് 1350 അതിന്റെ ഇടയിൽ നാലാമത്തെ മോള് 1200 ഏറ്റവും ഇളയ കുട്ടി 750 ഗ്രാം കിട്ടുമെന്ന് പറഞ്ഞല്ലായിരുന്നു ഡോക്ടർ അന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു ഇളയ കുട്ടിയുടെ കാര്യം ഒരു 3 ദിവസം കഴിഞ്ഞ ശേഷം ഉറപ്പ് പറയാൻ പറ്റത്തോളാം എന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് പിന്നെ ഏതായാലും 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം കഴിയുമ്പോൾ പറഞ്ഞു ഇനി ഏതായാലും ഒരു കുഴപ്പമൊന്നും വരുന്ന ഇതില്ല വെയിറ്റ് കുറഞ്ഞെന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ അപകടങ്ങളൊന്നുമില്ലാത്തൊരു പ്രസവം അഞ്ച് കുഞ്ഞുങ്ങളും അമ്മയും സുരക്ഷിതരാണെന്ന വാർത്ത നാട്ടിലാകെ സന്തോഷം പരത്തി ഡോക്ടർ നേരത്തെ പറഞ്ഞായിരുന്നു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് സ്കാനിങ് റിസൾട്ട് കണ്ടപ്പോഴേ പറഞ്ഞായിരുന്നു പിന്നെ ഓപ്പറേഷന് വഴിയേ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു 8 മാസം പൂർത്തിയാകുമ്പോൾ 9 മാസം പൂർത്തിയാകത്തില്ല 8 മാസം തികയുമ്പോഴത്തേക്കും ഓപ്പറേഷൻ ചെയ്ത് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു 8 മാസവും 12 ദിവസവും തികഞ്ഞപ്പം പ്രസവിച്ചു ആശുപത്രിയിലും വീട്ടിലുമായി ആളുകൾ ഒഴുകിയെത്തി മാധ്യമങ്ങൾക്ക് ഇതൊരു വലിയ വാർത്തയായിരുന്നു ഹോസ്പിറ്റലിൽ തുടങ്ങിയ വീട് വരെയും ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ പിള്ളേരെ കാണാൻ വേണ്ടി വരും ഇഷ്ടംപോലെ ആളുകൾ ഈ അടുത്തുനിന്നും ദൂരെ നിന്നൊക്കെ ഇഷ്ടംപോലെ പേര് വന്നിട്ടുണ്ട് പത്രത്തിലൊക്കെ കണ്ടിട്ട് ആ അപൂർവ പ്രസവം കഴിഞ്ഞിട്ടിപ്പോൾ 13 വർഷങ്ങൾ പിന്നിട്ടു ഒരുമിച്ച് ജനിച്ച ആ കുരുന്നുകളുടെയും അവരുടെ അമ്മയുടെയും കഴിഞ്ഞ 13 കൊല്ലത്തെ ജീവിതം അപൂർവതകൾ ഏറെ നിറഞ്ഞതാണ്
കരുനാഗപ്പള്ളി നമ്പരുവിക്കാല ഗവൺമെന്റ് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളാണവർ. ഒരേ ക്ലാസ്സിൽ ഒരുമിച്ചെത്തുന്നവർ. വീട്ടുകാരുടെ മാത്രമല്ല നാട്ടുകാരുടെയും കണ്ണിലുണ്ണികളാണവർ. അവർക്കൊക്കെ നല്ല സന്തോഷമായിരുന്നു. ഇവർ എവരുടെയാ വരച്ച് വരവ് ചെല്ലോ സ്കൂളിലോട്ടുള്ള അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ടീച്ചർമാർക്കും ഹെഡ് മാസ്റ്റർക്കും എല്ലാവർക്കും. കുട്ടിക്കാലം മുതൽ അവർ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ച് ഒന്നിച്ച് കൈകോർത്ത് വളർന്ന് ഒരേപോലെ പഠിച്ച് ഒരേ ക്ലാസ്സിലിരുന്ന് ഒരേ അടുത്തടുത്തിരുന്ന് ബെഞ്ചുകളിലിരുന്ന് പഠിച്ച് അടുത്ത് ഒരു ബെഞ്ചിൽ തന്നെ അടുത്തടുത്തിരുന്ന് പഠിക്കുന്ന കുട്ടികളാണ്. മൂത്തയാൾ അമീർ. മറ്റെല്ലാവരെയും സദാസമയവും ഒരുമിച്ച് നിർത്താൻ അമീർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ആദ്യത്തെ ആളിൻ്റെ പേര് മുഹമ്മദ് അമീർ, രണ്ടാമത് മുഹമ്മദ് ആദിൽ, മൂന്നാമത് സുമയ്യ, നാലാമത് സുബിന, അഞ്ചാമത് ഷബിന. അഞ്ചാമത്തെ പെൺകുട്ടിയാണോ? അഞ്ചാമത്തെ പെൺകുട്ടിയാണ്. ഈ കുട്ടിയാണ് പിന്നെ ലേറ്റായി. അതെ 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 അതെ, ഏറ്റവും അവസാനമായിട്ട് എല്ലാവരെയും ടെൻഷൻ അടിപ്പിച്ചുകൊണ്ട് പുറത്തു വന്നാൾ. ഇവരെ വളർത്താൻ റസീനയും ബന്ധുക്കളും ഏറെ ക്ലേശങ്ങൾ അനുഭവിച്ചു. ഒരാളുടെ കരച്ചിൽ മറ്റൊരാൾ ഏറ്റെടുക്കുന്നതോടെ വീട്ടിൽ കൂട്ടക്കരച്ചിലായിരുന്നു പലപ്പോഴും. അഞ്ചു പേരുടെ നിർബന്ധ ബുദ്ധിക്ക് മുന്നിൽ ഒരമ്മയ്ക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാവും? തീരെ ചെറുപ്രായത്തിൽ ഒരാൾ കരയാൻ തുടങ്ങിയാൽ എല്ലാവരും കൂടെ അങ്ങ് കരയാൻ തുടങ്ങും. ഒരാളിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ബാക്കി നാലുപേരും കൂടെ അങ്ങ് കരയും. സ്വാഭാവികമായിട്ടും ഈ അഞ്ചെണ്ണത്തിനെ വളർത്തി കൊണ്ടുവരണ അവരെ നോക്കണമെങ്കിൽ തന്നെ ഒരു ബുദ്ധിമുട്ടല്ലേ. അതായത് ഞങ്ങൾക്കാർക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൻ്റെ ഒരു ലെവലേശം പോലും ഇല്ലായിരുന്നു. എല്ലാവരുടെയും അവരവരുടെ സ്വന്തം മക്കളാണെന്നുള്ള ആ ഒരു രീതിയിൽ എല്ലാവരും. കുട്ടികൾക്ക് ഒരുമിച്ചാവും രോഗവും വരിക. റസീനയുടെയും നസറുദ്ദീന്റെയും വീട്ടുകാർ ഈ ഘട്ടത്തിൽ കണ്ണിലെണ്ണ ഒഴിച്ച് ഇവർക്കായി കാത്തിരുന്നു. അതെല്ലാവരും പറയും, ഇരട്ട പിള്ളേർക്ക് ഒരാളിന് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വരും. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരുപാട് പ്രയാസപ്പെട്ടു. ഇവിടെ റസീനയുടെ ഇളയ അനിയത്തി പിള്ളേരും ഞങ്ങളും പിന്നെ നാസറിൻ്റെ ആൾക്കാരും എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് അവരെ വളർത്തിയത്. വളർന്നു വന്നതോടെ ഇവർ സംഘശക്തിയും പ്രകടിപ്പിച്ചു തുടങ്ങി. ആരെയെങ്കിലും ഒരാളെ ഉപദ്രവിച്ചാൽ ഇവർ ഒരുമിച്ച് ചേർന്ന് എതിർക്കുമത്രേ. പുറത്തു നിന്നൊക്കെ അയലത്തു നിന്നുള്ള പിള്ളേരൊക്കെ വന്ന് എന്തെങ്കിലും ഒരാളെ കൈവയ്ക്കുക എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അഞ്ചുപേരും കൂടെ അങ്ങനെയൊക്കെയുള്ള ചില ഇതൊക്കെ ഉണ്ടായിരുന്നു. അല്ലെ, പ്രത്യേകിച്ച് ഒരു വ്യത്യസ്തത ഒന്നും ഇല്ല. ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ഈ കുട്ടികൾ പഠനത്തിലും മിടുക്കരാണ്. അടുത്ത വർഷം എട്ടാം ക്ലാസ്സിലാകുന്നതോടെ പല പല ക്ലാസ്സുകളിലായി പോകുമോ എന്നൊരു ആശങ്കയും ഇവർക്കുണ്ട്. ഇനി എട്ടാം സ്റ്റാൻഡേർഡില്ല. അപ്പൊ ഇനിയുള്ള കാര്യം ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുന്നില്ല. പഠിക്കാൻ വളരെ മിടുക്കരായ കുട്ടികളാണ്. അതിൽ ഫിസിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് കുട്ടികൾ നല്ല എനർജറ്റിക്കാണ്. രണ്ട് കുട്ടികൾ കുറച്ച് മറ്റവരെക്കാൾ കുറച്ച് വലിപ്പക്കുറവുണ്ട്. എല്ലാവരും ആക്റ്റീവ്. സാമ്പത്തികമായി അത്രയൊന്നും മെച്ചമല്ലാത്ത അവസ്ഥയിലുള്ള ഈ കുടുംബത്തിന്
അഞ്ചു കുട്ടികളെയും ഒരുമിച്ച് വളർത്തുക എന്നത് ഏറെ ശ്രമകരമായ ഒന്നാണ്. പക്ഷേ തങ്ങളുടെ കൺമണികൾക്ക് ഏതൊരു കുറവും വരാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു മഹാമനസ്കനായ ഒരു വ്യക്തി ഈ കുട്ടികൾക്ക് ആദ്യത്തെ ആറ് ഒരു വർഷത്തോളം ഏതാണ്ട് 500 രൂപ വെച്ച് അഞ്ച് പേർക്കും കണക്കാക്കി അയച്ചു തന്നിരുന്നു. പിന്നെ എല്ലാ വർഷത്തിലും അവരുടെ ബർത്ത്ഡേ ആകുമ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ എല്ലാം ഒരു എമൗണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കും. വാപ്പ സ്ഥലത്തുണ്ടെങ്കിൽ അവർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും സന്തോഷം. പക്ഷേ പിന്നെ പോകാതെ അവരെ ഈ അഞ്ച് പിള്ളേരെ അവർക്കും സന്തോഷമാണ്. നല്ല പോകുമ്പം എല്ലാവർക്കും വലിയ വിഷമമാണ്. എന്താണെന്ന് വെച്ചാൽ പോകാതിരിക്കാനും പറ്റത്തില്ല. പിള്ളേരുടെ പിള്ളേരെ അവരെ വളർത്തണ്ടായോ? പോകാതിരിക്കാനും അവിടെ ബിസിനസ്സാണ് ചെറിയ രീതിയിൽ. സാമ്പത്തികമായിട്ട് കുറച്ച് മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പം അതനുസരിച്ച് അവർക്ക് ഉയരാൻ സാധിക്കും. കാര്യം അഞ്ച് കുട്ടികളുടെ ചിലവ് വഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിക്ക് ഒരു വീട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ അഞ്ച് കുട്ടികളെ ഒരുപോലെ ഒരേ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതിന് അത്രയും ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും. അതിന് സഹായിച്ചാൽ നല്ലതായിരിക്കാം. ഒരു പൂങ്കുലയിൽ വിരിഞ്ഞ അഞ്ച് പൂമൊട്ടുകൾ. നാളെ പൂത്തുലഞ്ഞിടുവാൻ കോടി ആശംസകൾ. പതിയെ വന്നു മുകിലിൻ്റെ പടി കടന്ന പുലർക്കാലം, കനവു കണ്ട കുയിലിൻ്റെ പാട്ടുവീണ പുഴയോരം, കരൾ കുമ്പിളിൽ പൂന്തേ തുളുമ്പും സ്നേഹതീരമേ ഹരിതീരമേ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പരമ്പരയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടോ എങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയർക്കോണം, PO, തിരുവനന്തപുരം.